എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ ദിലീപിന് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാൻ കൂടുതൽ സമയത്തിന്റെ ആവശ്യമില്ലായിരുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിന് സാധിച്ചു. ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. ഇപ്പോൾ കേസിന് പിന്നാലെയാണെങ്കിലും ദിലീപിൻ്റെതായി പുറത്തെത്താറുള്ള എല്ലാ വാർത്തകൾക്കും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ചാനലുകളിൽ ഗസ്റ്റായി ദിലീപ് പലപ്പോഴും എത്താറുണ്ട്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സി കേരളത്തിൽ സെലിബ്രിറ്റി താരജോഡികളെ വെച്ച് ഞാനും എൻ്റെ ആളും എന്ന പുതിയ റിയാലിറ്റി ഷോയുടെ ആദ്യ എപ്പിസോഡിൽ ദിലീപ് മുഖ്യാതിഥിയായി എത്തുകയാണ്. ഷോയിൽ നിത്യദാസും ജോണി ആന്റണിയും പങ്കെടുക്കുന്നു. ഷോയുടെ പുതിയ പ്രൊമോ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു. ഷോയിൽ നിറഞ്ഞ സന്തോഷത്തോടെ പഴയ ജനപ്രിയ നായകന്റെ പ്രൗഢിയോടെയാണ് ദിലീപ് എത്തിയത്. ഹൃദയമുള്ളവർക്ക് ഫീല് ചെയ്യും, ഇത് നെഞ്ചിലേറ്റുന്ന ഒരു ഷോ തന്നെയാണെന്ന് ദിലീപ് പറയുന്നു. അതിനിടയിൽ ഭാവനയും ദിലീപും ജോഡി ചേർന്ന് അഭിനയിച്ച സി എ ഡി മൂസ എന്ന ചിത്രത്തിലെ മേനെ പ്യാർ കിയ എന്ന പാട്ടിന് നിത്യദാസും ജോണി ആന്റണിയും ചുവടുവെക്കുന്നു. പ്രൊമോയിൽ അതിന് തൊട്ട് മുൻപ് ദിലീപ് ഒരുപാട് റിയാലിറ്റി കണ്ടവനാണ് ഞാനെന്ന് പറയുന്നതും ശ്രദ്ധേയമാണ്. സെലിബ്രിറ്റി ദമ്പതികൾ അവരുടെ പ്രണയത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും തുറന്നു പറയുന്ന ഷോ ആണ് ഞാനും എൻ്റെ ആളും. അശ്വതി ശ്രീകാന്താണ് ഷോ ഹോസ്റ്റ് ചെയ്യുന്നത്. ഒക്ടോബർ 8 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9 മണിക്കായിരിക്കും സംപ്രേഷണം ചെയ്യുന്നത്. സ്റ്റെബിൻ ഭാര്യ വിനീഷ, ഹരി പത്തനാപുരം ഭാര്യ സബിത, യമുന ഭർത്താവ് ദേവൻ, പാഷാണം ഷാജി ഭാര്യ രശ്മി, ജോബി ഭാര്യ സൂസൻ, വിജയ് ഭാര്യ ശ്രുതി, ദർശന ഭർത്താവ് അനൂപ്, അർജുൻ ഗോപാൽ ഭാര്യ മാധവി തുടങ്ങിയവരാണ് ഷോയിൽ പങ്കെടുക്കുന്നത്. സംവിധായകൻ ജോണി ആന്റണിയാണ് ഈ പരിപാടിയുടെ വിധികർത്താവായി എത്തുന്നത്. ആദ്യമായിട്ടാണ് ജോണി ആന്റണി ഒരു ടെലിവിഷൻ പരിപാടിയിൽ വിധികർത്താവിൻ്റെ റോളിലേക്ക് എത്തുന്നത്. ഒപ്പം നടി നിത്യദാസും പരിപാടിയിലേക്ക് വിധികർത്താവായി എത്തുന്നുണ്ടെന്നുള്ള പ്രത്യേകതയുണ്ട്. വളരെ നർമ്മ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ പരിപാടിക്ക് വലിയ സ്വീകരണം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന നാദൃശ ചിത്രത്തിന് ശേഷം വോയിസ് ഓഫ് സത്യനാഥനാണ് അണിയറയിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ ദിലീപ് ചിത്രം. ചിത്രത്തിന്റെ മുംബൈ ഷെഡ്യൂൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. 10 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദിലീപ് ചിത്രം വോയിസ് ഓഫ് സത്യനാഥന്റെ ചിത്രീകരണം പുനരാരംഭിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കൊച്ചിയിൽ ആരംഭിച്ച സിനിമയുടെ ചിത്രീകരണം ഇടയ്ക്ക് വെച്ച് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ദിലീപ് റാഫി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രമാണ് വോയിസ് ഓഫ് സത്യനാഥൻ. ബാദുഷ സിനിമാസിന്റെയും ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ എൻ എം ബാദുഷ, ഷിനോയ് മാത്യു, ദിലീപ്, പ്രിജിൻ ജെ പി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് റാഫി തന്നെയാണ്. കൂടാതെ രാമലീലയ്ക്ക് ശേഷം സംവിധായകൻ അരുൺ ഗോപിയുമായി ദിലീപ് വീണ്ടും കൈകോർത്തിരിക്കുകയാണ്. ദിലീപിന്റെ സിനിമാ കരിയറിലെ 147-ാമത്തെ ചിത്രം കൂടിയായിരിക്കും ഇത്. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അണിയറയിൽ നടക്കുകയാണെന്നും സംവിധായകൻ പറഞ്ഞു. ഉദയകൃഷ്ണയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത്. ചിത്രത്തിന്റെ പൂജ സെപ്റ്റംബർ 1 നടന്നു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ചടങ്ങ് നടന്നത്. തെന്നിന്ത്യൻ താരസുന്ദരി തമന്നയാണ് ദിലീപിന്റെ നായികയായി എത്തുന്നത്. വൻ താരനിരയോടെ 2017 പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമാണ് രാമലീല. സച്ചി തിരക്കഥ എഴുതിയ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ഗോപി സുന്ദറായിരുന്നു. മുകേഷ്, പ്രയാഗ മാർട്ടിൻ, രാധിക ശരത്കുമാർ, കലാഭവൻ ഷാജോൺ എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. മുളകുപാടം ഫിലിംസ് ആയിരുന്നു നിർമ്മാണം.